ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഫുഡ് ഓപ്പറേറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ. കാലൊന്ന് ചവിട്ടുമ്പോൾ സാനിറ്റൈസർ നമ്മുടെ കയ്യിൽ വീഴും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് PVC പൈപ്പ് കൊണ്ടാണ്. PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ഫുഡ് ഓപ്പറേറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 ഇഞ്ചിൻ്റെ 4 എൽബോ, 1 ഇഞ്ചിൻ്റെ 6 T, 1 ഇഞ്ചിൻ്റെ 2 N cap, 30 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ 4 പൈപ്പുകൾ, 20 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ 2 പൈപ്പുകൾ, 50 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ 1 പൈപ്പ്, 60 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ 2 പൈപ്പ്, 35 സെൻറ്റിമീറ്ററിൻ്റെ 3/4 ഇഞ്ചിൻ്റെ 2 പൈപ്പ്, 1 മീറ്ററിൻ്റെ 3/4 ഇഞ്ചിൻ്റെ 2 പൈപ്പുകൾ, 3/4 ഇഞ്ചിൻ്റെ 4 എൽബോ, 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്കുള്ള 2 റിഡ്യൂസർ, അവസാനമായി 2 ഇഞ്ചിൻ്റെ 1 T. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ സാനിറ്റൈസറിനുള്ള സ്റ്റാൻഡ് തയ്യാറാക്കാം. ആദ്യം തന്നെ 50 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ട് 2 സൈഡിലും എൽബോ ഇട്ട് കൊടുക്കുക. ശേഷം 30 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് എൽബോയുടെ അറ്റത്ത് ജോയിൻ ചെയ്ത് വെക്കുക. ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ T 30 സെൻറ്റിമീറ്റർ പൈപ്പിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് ബാക്കിയുള്ള 2 30 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ പൈപ്പുകൾ T അറ്റത്ത് ശരിയായ വണ്ണം ഫിറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് അവസാനമായിട്ട് പൈപ്പുകളുടെ അറ്റത്ത് 2 അറ്റത്തും എൻഡ് ക്യാപ്പുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1 T 1 എൽബോയും എടുക്കുക. 1 ഇഞ്ചിൻ്റെ T അറ്റത്ത് ഒരു ചെറിയ പൈപ്പ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ T എൽബോയും ജോയിൻ ചെയ്ത് വെക്കുക. ഇതുപോലെ 2 പീസുകൾ ഉണ്ടാക്കിയെടുക്കണം. ശേഷം 2 1 ഇഞ്ചിൻ്റെ 20 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ മുമ്പ് തയ്യാറാക്കിയ സ്റ്റാൻഡിൻ്റെ T അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ ആ ജോയിൻ്റ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ 20 സെൻറ്റിമീറ്റർ പൈപ്പിൻ്റെ മേളിൽ ശരിയായ വണ്ണം ജോയിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. സാനിറ്റൈസറിൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റാൻഡിൻ്റെ 2 T അവിടെയായിട്ട് 2 60 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ച് പൈപ്പ് വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് ഒരു ചെറിയൊരു ജോയിൻ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 T 2 റെഡ്യൂസറും പിന്നെ 2 ഇഞ്ചിൻ്റെ 1 T ആവശ്യമാണ്. ഈ 2 ഇഞ്ച് T റെഡ്യൂസർ കണക്ട് ചെയ്യാനായിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു ചെറിയ പൈപ്പിൻ്റെ പീസ് എടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ വെച്ചതിന് ശേഷം റെഡ്യൂസർ എടുത്ത് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ മറ്റേ സൈഡിലും ചെയ്യുക. ഇതുപോലെയാണ് നമ്മുടെ ജോയിൻ ഇരിക്കേണ്ടത്. അടുത്തതായിട്ട് 2 T നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് 2 പൈപ്പിന് ചെറിയ പീസ് എടുക്കണം. ഞാൻ ഇവിടെ ഒരു ഭാഗം ഇച്ചിരി വലിയ പീസാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ ഒരു പൈപ്പിൻ്റെ അളവ് എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി.
അത് കാരണമാണ് ഞാൻ ഇച്ചിരി വലിയ പീസ് എടുക്കുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾ കറക്റ്റ് ഇതിൽ തന്നെ എടുത്താൽ മതി, ഇന്നലേ ശരിയാകത്തുള്ളൂ. ഈ രണ്ട് ചെറിയ പൈപ്പ് പീസുകൾ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലുമായിട്ടാണ് ഫിറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് രണ്ട് ടീ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ വേണം നമ്മുടെ ജോയിൻ്റ് ഇരിക്കാനായിട്ട്. പിന്നീട് നമുക്കത് നമ്മൾ വെച്ച് 60 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പിന് മുകളിൽ നമ്മൾ ഇതുപോലെ വെക്കണം. വെച്ചതിന് ശേഷം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ മെഷീൻ്റെ ഏകദേശം 95% പൂർത്തിയായിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 3/4 ഇഞ്ചിൻ്റെ 1 മീറ്ററിൻ്റെ 2 പൈപ്പുകളും 3/4 ഇഞ്ചിൻ്റെ 35 സെൻറ്റിമീറ്ററിൻ്റെ 2 പൈപ്പുകളുമാണ് വേണ്ടത്. ഇത് 4 സൈഡിലും എൽബോ ഇട്ട് ഏകദേശം ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ ഷേപ്പിലാക്കി എടുക്കുക. പിന്നീട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ അഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ 2 ഹോളുകളിലായിട്ട് ഇട്ടു കൊടുക്കുക. അപ്പോൾ ഈ പൈപ്പ് ഏറ്റവും താഴെ വരെ എത്തും. കണ്ടോ, ഇതുപോലെ തന്നെ ഇരിക്കും. പിന്നീട് നമ്മൾ മാറ്റി വെച്ച ആ പൈപ്പിൻ്റെ ബാക്കി നമ്മൾ അതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സാനിറ്റൈസറിൻ്റെ സംഭവം. എന്ത് എളുപ്പം നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് സാനിറ്റൈസർ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ വെച്ച 2 ഇഞ്ചിൻ്റെ ടീയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സാനിറ്റൈസർ വെക്കേണ്ടത്. പിന്നീട് സാനിറ്റൈസർ വെച്ച് നമ്മൾ കറക്റ്റ് അളവ് ആക്കിയ ശേഷം